എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പെറോട്ടയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറോടുകൂടിയുള്ള ഒരു പെറോട്ടയുടെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീശി അടിക്കാതെ തന്നെ നല്ല ലെയറായിട്ട് നമുക്ക് ഈ പെറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ടേബിൾ സ്പൂൺ അളവാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് അളവിന് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിയും കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കരുത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മയപ്പെടുത്തി കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് ഇത് കുഴച്ചെടുക്കണം. നല്ല ഇതുപോലെ 2 കൈയും വെച്ചിട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നാലേ നമ്മുടെ പെറോട്ടയുടെ മാവ് കുഴയ്ക്കുന്ന ഇതനുസരിച്ചിരിക്കും പെറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ട് നല്ല ബലം കൊടുത്തിട്ട് ഈ മാവൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പെറോട്ട ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ വേണം. ഇനി നമുക്ക് ഇത് മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഓയിൽ തേച്ച് കൊടുക്കാം. നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ടിട്ട് മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവൊക്കെ കുറച്ചും കൂടെ എണ്ണയിലിരുന്ന് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഞാനിപ്പം ഇതൊരു കൗണ്ടർ ടേബിളിൻ്റെ ടോപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോളായിട്ട് എടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഓരോ ബോൾ ഷേപ്പിലാക്കി എടുത്താലും മതി. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ചുറ്റിച്ച് പതിയെ ഈ മാവ് അടിയിലോട്ടാക്കി വെച്ച് ഓരോ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കണം. കണ്ടോ ഇതുപോലെ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ കയ്യിൽ വെച്ചിട്ട് എല്ലാം പ്രസ് ചെയ്ത് മാവ് ബാക്കി വരുന്ന മാവ് അടിയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വയ്ക്കുന്ന പ്ലേറ്റിൽ കുറച്ച് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഓയിൽ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നനഞ്ഞ തുണിയിട്ട് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് നല്ലതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കിച്ചൺ സ്ലാബിൽ നല്ലതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഓരോന്ന് വെച്ച് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്. അപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തന്നെ അത് കറക്റ്റായിട്ട് വന്നോളും.
കണ്ടോ ഇങ്ങനെ ഈ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വീശി അടിക്കാൻ അറിയുന്നവരാണെങ്കിൽ ഈ സമയം ഇതൊന്ന് വീശി അടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലത്തെ ഒരു ചപ്പാത്തി റോളർ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. എത്രത്തോളം നൈസായിട്ട് നിങ്ങൾക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇത് കീറി പോകുന്ന രീതിയിലൊക്കെ ആവും, അതൊന്നും സാരമില്ല, നമ്മളതങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പതിയെ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം, നല്ല നൈസായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഇനി ഇതിലോട്ട് കുറച്ച് മൈദ മാവ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ലെയറൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് രണ്ട് കൈയും വെച്ചിട്ട് നമ്മൾ പതിയെ 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 ഇങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതങ്ങ് വിട്ട് വന്നോളും. ഇനി എടുക്കുമ്പോൾ തന്നെ ഞൊറി ഞൊറി പോലെ ലെയർ വന്നോളും. കണ്ടോ കണ്ടോ, ആ ലെയർ ലെയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ലെയറായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ പതുക്കെ ഒന്ന് ചുറ്റിയിട്ട് ബാക്കി ഭാഗം അടിയിലോട്ടിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യവും കൗണ്ടർ ടോപ്പിൽ നല്ലതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത ബോളും വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ച് നല്ല പരത്തി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങ് പരന്ന് വന്നോളും. നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി റോളർ കൊണ്ടിട്ട് നല്ലതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ മാവ് പൊട്ടിപ്പോയാലും അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മേളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ മാവിട്ട് തൂറ്റി എടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന്, ഏത് സൈഡിൽ നിന്നാണോ നിങ്ങൾക്ക് വശമുള്ളത് അത് അനുസരിച്ച് ഒരു സൈഡിൽ നിന്ന് പതിയെ രണ്ട് കൈ ഉപയോഗിക്കണം. ഇങ്ങനെ നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ 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 എടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഞൊറി പോലെ പ്ലീറ്റായിട്ട് ലെയർ കിട്ടിക്കോളും. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ചുറ്റി അങ്ങ് എടുത്താൽ മതി. നമുക്കിതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ഒന്ന് ഓയിൽ നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അര കിലോ മാവിൽ ഒരു 15 പൊറോട്ട വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഒരു ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് തന്നെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പരന്ന് വന്നോളും. ഇന്ന് ചപ്പാത്തി റോ ഇങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ ഒരു ചപ്പാത്തി റോളർ വെച്ച് റോൾ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പതിയെ ഇങ്ങനെ എടുത്ത് ഞാനിപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ദോശക്കല്ലിലാണിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. കല്ല് നല്ല ചൂടാവണം, എന്ന് വെച്ച് ഓവർ ചൂടല്ല. എന്നിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ സമയം നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഇത് ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിനി നല്ലതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അത്യാവശ്യം നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ എടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊരു കാസറോളിലോട്ട് മാറ്റി കൊടുക്കാം. എപ്പോഴും ഇതൊരു കാസറോളിൽ ഉണ്ടാക്കിയോടെ അടച്ച് വെച്ച് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. നല്ല ചൂടോടെ തന്നെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടൊരു രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പതിയെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും തന്നെ ലെയർ വിട്ട് വരും. കണ്ടോ കണ്ടോ, നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീശി അടിച്ച അതേ പൊറോട്ടയുടെ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാസറോളിലിട്ട് തന്നെ ഇത് സൂക്ഷിച്ച് വെക്കണം. എന്നാലേ ആ ചൂടോടെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നല്ലതുപോലെ മാവ് ഒരു 10 മിനിറ്റ് കുഴച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.